ഹായ് ഫ്രണ്ട്സ്, പി എസ് സിയുടെ പ്രിലിമിനറി എക്സാം വരാൻ പോവാണ്. നമ്മുടെ വീഡിയോ ചാനൽ കാണുന്ന ഒരുപാട് ആളുകൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, ക്വസ്റ്റ്യൻ വർക്കൗട്ട് വീഡിയോസ് ഒക്കെ ചെയ്തു നോക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ലെവൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ പഠന നിലവാരം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയണം. നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ അറിയാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് മോഡൽ എക്സാംസ് ചെയ്തു നോക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മോഡൽ എക്സാമിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് നിർദ്ദേശങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ട്. കാരണം ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ എക്സാം എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇവിടെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും 25 സെക്കൻഡാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് കൂടുതൽ സമയം വേണ്ടി വരും, ചിലപ്പോൾ കുറഞ്ഞ സമയം മതിയാവും. അപ്പോൾ എന്തായാലും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാം തുടങ്ങുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത്, എക്സാം തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് ടൈം ഒന്ന് എഴുതി വയ്ക്കുക, എക്സാം തീരുന്ന സമയം എൻഡിങ് ടൈമും കൂടി ഒന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളെന്താണ് 25 സെക്കൻഡ് ഓരോ ക്വസ്റ്റിനും എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ വീഡിയോയുടെ ലെങ്ത്ത് വരെ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ആൻസർ കൂടി അല്ലേ മാച്ച് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു അല്ലെ, എത്ര ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് കിട്ടി, അതുപോലെ എത്ര സമയമെടുത്തു, ഇതൊക്കെ നിങ്ങളൊന്ന് അനാലിസിസ് ചെയ്യുക. ഇങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ എക്സാം നമ്മളെന്താണ് കറക്റ്റായിട്ട് പോയോ ഇല്ലേ എന്നുള്ളതിൽ വ്യക്തമായൊരു ധാരണ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, അധികം സമയം വേണ്ട ആളുകൾ 25 സെക്കൻഡ് ടൈമറാണല്ലോ ഓരോ ക്വസ്റ്റ്യൻ ഉള്ളത്, ഒന്ന് പോസ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ നിങ്ങളെ സ്റ്റാർട്ടിംഗ് ടൈം എൻഡിങ് ടൈം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുമാത്രമല്ല നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളതും നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ചെയ്ത എക്സാം ആ ടൈമും കൂടി നിങ്ങൾ എന്താണ് താഴെ കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല കൂടുതൽ എക്സാംസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സൂം ലൈവ് ക്ലാസ്സുകളുണ്ട്, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ഈ വീഡിയോ താഴെ. സത്രമേ ഉള്ളൂ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം.